നമുക്ക് പുതുപ്പള്ളിയിലേക്ക് പോകാം. പുതുപ്പള്ളിയിൽ പ്രചാരണ ചൂടങ്ങനെ കയറി കയറി വരിക. തൃക്കാക്കരയിലേതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിറഞ്ഞ് പെയ്യുന്നില്ല പുതുപ്പള്ളിയിൽ. മുഖ്യമന്ത്രിയാണെങ്കിൽ ആകെ രണ്ട് തവണയാണ് അങ്ങോട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ദിവസം ഇന്നാണ്. മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളുള്ളത്. വൈകിട്ട് 4 മണിക്ക് പുതുപ്പള്ളിയിലും 5:30 അയർക്കുന്നതുമാണ് ഈ പൊതുയോഗങ്ങൾ നടക്കുന്നത്. മന്ത്രിമാരടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാമിന് പിന്നിൽ കാണുന്ന ഒരു സൈൻബോർഡിൽ മണർകാട് പള്ളിയിലേക്ക് 1.5 കിലോമീറ്റർ, മണർകാട് അമ്പലം 2 കിലോമീറ്റർ, നേരെ പോയാൽ മറ്റേത് രണ്ടും ഇടത്തോട്ടാണ്, നേരെ പോയാൽ എരുമേലിയാണെന്ന് തോന്നുന്നു 46 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ മണർകാട് പരിസരത്തായിരിക്കും ഉണ്ടാവുക. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വരവാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് എല്ലാവരും പ്രത്യേകിച്ച് സമീപ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. തീർച്ചയായിട്ടും അബ്ജു, ഞാനുള്ളത് മണർകാട് തന്നെയാണ്. മണർകാട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജേക്സി തോമസിന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാനുള്ളത്. അബ്ജു പറഞ്ഞ പോലെ ഇന്നിപ്പോ എന്തായാലും പുതുപ്പള്ളിയിലെ താരം മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പുതുപ്പള്ളിയിലെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം എത്തുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നാട്ടകം ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം ഉണ്ട്. ഇന്ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. 4 മണിക്ക് പുതുപ്പള്ളിയിലും അതിനുശേഷം 5:30 അയർകുന്നതും ഈ രണ്ട് സമ്മേളനങ്ങളും ഒരു വലിയ വിജയമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും താഴെത്തട്ടിൽ ഇടതുമുന്നണി ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് കീഴ്ഘടകങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഏവരും കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന് മേൽ ഉയരുന്ന, അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുള്ള ഈ രാഷ്ട്രീയമായി ഉയരുന്ന വിമർശനങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് പുതുപ്പള്ളിയിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. അതൊരു പൊതുസമ്മേളനത്തിൽ സാധാരണഗതിയിൽ പലപ്പോഴും ഇത്തരം വിവാദങ്ങളുടെ ഒരു പരകോടി നിൽക്കുമ്പോൾ പിണറായി വിജയൻ പൊതുസമ്മേളനങ്ങളിൽ, പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പൊതുസമ്മേളനം കൂടിയാകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം മറുപടി പറയാറുണ്ട്. അത്തരത്തിലൊരു മറുപടി അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ ഉദ്വേഗം. അതോടൊപ്പം തന്നെ രാവിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇടതുമുന്നണി യോഗവും കോട്ടയത്ത് ചേരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ പൊതുവായ ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തും. മന്ത്രിമാർ തീരെ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെയും ഇന്നലെ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് 14 മന്ത്രിമാർ ഈ മണ്ഡലത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നു. അബ്ജോദ് ധനമന്ത്രി മുതൽ KSRTC ചുമതലയുള്ള ഗതാഗത മന്ത്രി ആന്റണി രാജു വരെ ഏതാണ്ട് 14 മന്ത്രിമാർ ഇന്നലെ ഉണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ അവരുടെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ മന്ത്രിമാരുടെ പരിപാടികൾ കാര്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഈ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ആ തരത്തിലാണ് ഇടതുമുന്നണിയുടെ പ്രചാരണം ഇന്ന് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി വരുന്നതോടുകൂടി അവരുടെ ഒരു പ്രചാരണം അതിന്റെ ഒരു ഫുൾ സ്വിംഗിലേക്ക് എത്തും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് ക്യാമ്പ് ചെയ്ത് തന്നെ ഇവിടെ UDFന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇന്നും വാഹന പര്യടനം നിങ്ങളുടെ തിരക്കിലുമാണ്. ശരി, ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്. ശ്യാമനൊക്കെ ഇന്ന് തിരക്കേറിയ ദിവസമായിരിക്കും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ.